എന്താ മാഷെ പെണ്ണ് കാണാൻ പോണുണ്ടോ? മാഷേ, ഞാനേ എന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ നസ്രാണി മലയാള മാഷ, അയാൾ അച്ഛൻ കെട്ടി തൂങ്ങി ചത്ത്, അതിന്റെ 16 അടിയന്തരത്തിന് പോവുക. എന്തായി പോരണോ? ഇയാൾ വല്ല വളിപ്പം പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ കിടന്നിട്ട് ഈ കക്ക 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 എന്നാണ് ഇങ്ങനെ ബെല്ലടിച്ചു പോയൻ. ആ കല്യാണപ്പൂ അല്ല കുട്ടി, കല്യാണ സൗന്ദിക പൂ. മാഷേ, എനിക്കൊരെണ്ണം കൊണ്ടുതരൂ. തരാലോ. ആ കല്യാണപ്പൂവോ? എത്ര വേണം? വേണി ഒന്നോ രണ്ടോ ചാക്കി അങ്ങോട്ട് തരാം. കല്യാണപ്പൂവാ? ആ താൻ കൊണ്ടുവന്ന് കൊടുക്കൂ. ആ ഇത് കല്ലുമ്മക്കായ ഒന്നല്ല, കല്ലായി പാലത്തിന്റെ അടിയിൽ പെറുക്കെടുക്കാനായിട്ട്. അതിനെങ്ങനെ വല്ല വിവരം വേണ്ടേ? ഖുറാനോ ബൈബിളോ എന്തെങ്കിലും വായിച്ച് ചീലിക്കണ്ടേ? ഇത് മലയാളത്തിലുള്ള സംശയ, അത് ഞാൻ നോക്കിക്കോളാം. കണക്കിൽ എന്തെങ്കിലും വരുമ്പോ താൻ ഇടപെട്ടാ മതി. ഇതേ കയറി ഇടപെടണത് എനിക്കിഷ്ടല്ല. ഇയാൾക്ക് സൂക്കേട് മറ്റേ കുട്ടി. കുട്ടി ചോദിച്ചോളൂ, വേറെ പൂ വല്ലതും വേണോ? കല്യാണ സൗഗന്ധിപ്പൂ മാത്രമൊന്നുമല്ല, ചെമ്പരത്തിയോ ജമന്തിയോ ചെണ്ടുമല്ലിയോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പൂവോ പൈനാപ്പിളിന്റെ പൂവോ എന്താ വേണ്ട വെച്ചാ പറഞ്ഞോളൂ, എടുത്തോണ്ടിരാ. കൊറ പൂവിന്റെ പേര് ഇങ്ങനെ കാണാപ്പാടം പഠിച്ചു പറഞ്ഞുകൊണ്ടൊന്നും മലയാളം വിദ്വാനാകാൻ പോകുന്നില്ല. കുറച്ച് പെരുക്കപ്പെട്ടിയെ കാണാപ്പാടം പഠിച്ചുകൊണ്ടൊന്നും കുട്ടികളെ ആകർഷിക്കാൻ പറ്റില്ല മാഷെ. കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കണ്ട, പറഞ്ഞോളൂ. എന്താന്ന് വെച്ചാ അത് ഞാൻ കൊണ്ടുവന്ന് തരാം. സൗഗന്ധികപ്പൂ ഉളുപ്പണ്ട കാക്കങ്ങക്ക് 10 കുട്ടികളെ പഠിപ്പിക്കേണ്ട മനസ്സിലല്ലേ നിങ്ങൾ? പോയി അവിടുത്തെ.